वीडियो ई रुध साधन या ब्रो अब अब आदमी या लेमन स्कोचर ओरेंज मिल्की अब वीडियो नोकू കുറച്ച് ലെമൺ കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലെമൺ സ്കോഷ് ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ ആദ്യം എല്ലാവരും അടുക്കളയ്ക്ക് വന്നു എന്നിട്ട് ആദ്യം ഞാൻ അത് മുറിച്ചെടുത്തു രണ്ട് കഷ്ണമായി മുറിച്ചു പിന്നെ എന്റെ അനിയൻ വന്നു അത് പിഴിഞ്ഞെടുത്തു ഓന് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഉഷാറാണ് വെള്ളം നല്ല കലക്കാനും ജ്യൂസ് അടിക്കാനും ജ്യൂസ് അടിക്കൂല ജ്യൂസ് ഇങ്ങനെ കലക്കാനൊക്കെ ഭയങ്കര ഉഷാറാണ് പിന്നെ ഇതിന്റെ അടുത്ത അനിയനാണ് ഇതാണ് ഏറ്റവും ചെറിയ അനിയന് ഇവന് എല്ലാ കാര്യത്തിലും ഉഷാറാണ് എല്ലാ കാര്യത്തിലും പറഞ്ഞാല് ഇങ്ങനെ നല്ല റിസ്ക് ഉള്ള പരിപാടിക്കൊക്കെ ഇപ്പൊ ഭയങ്കര ഉഷാറാണ് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ശക്തി ഉള്ളത് ഓനാണെന്നാണ് ഓന്റെ വിചാരം നമ്മളൊക്കെ നമ്മൾ പിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനായിട്ട് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ബൗള് പഞ്ചസാര അങ്ങനെ ഒരു കുയ്യുള്ള പാത്രത്തിലോട്ട് മാറ്റാണ് എന്നിട്ട് നിങ്ങൾ ഏത് ബൗളിലാണോ പഞ്ചസാര എടുത്തത് അതേ ബൗളില് ഒരു പാത്രം വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം കഴിഞ്ഞ ഈ ഒരു പരിവത്തിലാവും അപ്പൊ നമ്മൾ ഒന്നുകൂടി 5 മിനിറ്റ് തിളപ്പിക്കുക അടുത്ത ഞാനിവിടെ ഏലക്കായാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് അത് ആഡ് ചെയ്യാം എന്നിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കി അത് തണുക്കാൻ വെക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ ലെമണിന്റെ നീര് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് തണുക്കുമ്പോ കട്ടയാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അത് നന്നായി തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ലെമണിന്റെ നീര് മൊത്തം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക അപ്പൊ നമ്മൾ ലെമൺ സ്കോച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം ഇതിൽ നമ്മൾ കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ കേടുവരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ലെമൺ സ്കോഷ് ഇത് വിന്നേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നാരങ്ങ പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന എളുപ്പമാണ് പിന്നെ ഇത് കൊറേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറെ ലെമണൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചാൽ കുറെ കാലം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ ആ സ്റ്റിപ്പ് അടിച്ചു പോകട്ടെ ഇതുകൊണ്ട് ഞാനും എന്റെ ബ്രദർമാരും ഒക്കെ കൂടി ഒരു ഓറഞ്ച് മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവൻ കണ്ടിരിക്കും അപ്പൊ ഇത് ഉണ്ടാക്കണേ ഞാൻ ഇതിന്റെ ഞാൻ അസ്കൂലാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കണ ഞാൻ എക്സ്പേർട്ട് ആണ് എന്താണ് പറയുന്നത് ഹായ്
ഇങ്ങനെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. എല്ലാം ഇട്ടിട്ട് ഓറഞ്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കണം. നമ്മള് ഈ ഓറഞ്ചിന്റെ ഇത് ഉരച്ചെടുത്തൊക്കെ ഉപ്പിലോട്ട് ആദ്യം ഇടണം. ഇപ്പൊ നമ്മള് ഓറഞ്ചൊക്കെ ഇതിന്റെ സ്പൂണോണ്ട് തീക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മള് ഇത് ഒഴിച്ചുകൊടുക്കണം. നമുക്കത് നന്നായി കുലുക്കിയെടുക്കണം. എന്നാലും നമ്മള് ഓറഞ്ച് കുലുക്കി റെഡി ആവുള്ളൂ. നമ്മൾ കുലിക്കാൻ പോവാണ്. അപ്പൊ ഇത് നമ്മളെ കസിനാണ്, ഇത് നമ്മളെ ചേട്ടന്റെ വലിയ ഫാനാണ്. നന്ദി. ഇനി നമ്മളെ ഇത് നന്നായിട്ട് കുടിക്കെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കാൻ പോകണം. വീഡിയോ കണ്ടില്ലേ, ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ എടുത്തിട്ട് നല്ല രസമുണ്ട്. നമുക്കിതൊന്ന് കുടിച്ചോക്കെ, കുടിച്ചോക്കെ, രസമുണ്ട്. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ